വ്ലോഗിലേക്ക് സ്വാഗതം. എന്താ ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മഴയത്തൊക്കെ കുളിച്ചിട്ട് വന്നിങ്ങനെ കയറി നിൽക്കുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ കൂനിപ്പൊടിയാണ്. അപ്പോൾ ഇതുമായിട്ട് വേണ്ടത് ഭയങ്കരമായിട്ട് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഡിഷാണ്. മറ്റു ജില്ലക്കാർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. കാര്യം എൻ്റെ ഹസ്ബൻഡ് വയനാട്ടുകാരനാണ്. പുള്ളിക്കാരൻ ഇത് കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അവർക്കറിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ കൊഞ്ചിൻ്റെ കുഞ്ഞിനെ തോരൻ വയ്ക്കുന്നതാണ്, അല്ലെങ്കിൽ ഉപ്പേരി, അങ്ങോട്ടൊക്കെ ഉപ്പേരി എന്നാണ് പറയുന്നത്, തോരനെ വയ്ക്കുന്നതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ്. അപ്പോൾ ജനിച്ച് അന്നോ അതിൻ്റെ പിറ്റേ ദിവസമോ ഒരു ദിവസത്തിനുള്ളിൽ കൊഞ്ചിനെ പിടിച്ചുകൊണ്ട് വരും, കൊഞ്ചിൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഇതിവിടെ ഷോപ്പിലൊക്കെ കൊടുക്കും. അതിനെയാണ് കൂനിപ്പൊടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊഞ്ചിപ്പൊടി എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. നമുക്കറിയാം ഈ കൊഞ്ച് ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു മീൻ തന്നെയാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് കുഞ്ഞാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. ഈ തോരനും കറിയൊക്കെ ആയിട്ട് വെക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് തോരൻ വയ്ക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇന്ന് ഞാൻ പുറത്തിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ പ്രകൃതിയിലോട്ട് ഇറങ്ങി സാധാരണ അടുപ്പിൽ കല്ലൊക്കെ പിടിച്ച് കൂട്ടി എല്ലാവർക്കും കൂടെ വയ്ക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഭയങ്കര മഴയായിപ്പോയി. അതുപോലെ ഇന്നലെ നൈറ്റാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത്. ഇവിടെയൊക്കെ കൂടുതലും നൈറ്റിലാണ് ഒരുപാട് ഈ സന്ധ്യസമയം കഴിഞ്ഞിട്ടാണ് ഒരുപാട് ഫിഷ് കൊണ്ടുവന്ന് വയ്ക്കുന്നത്. 2-3 മാസക്കാലം വരെ ഞങ്ങൾക്ക് മീനൊന്നും കിട്ടുന്നില്ലായിരുന്നു. കാര്യം ഈ ലോക്ക്ഡൗൺ കാരണം കടലിലൊന്നും ആൾക്കാരൊന്നും പോകുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് ചിക്കനും ബീഫൊക്കെ ആയിരുന്നു വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഒരു ഇപ്പോൾ ഒരു മാസമായിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ മീൻ കിട്ടാൻ തുടങ്ങിയത്. ഇപ്പോൾ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര വെറൈറ്റി മീനും കിട്ടി. അതുമാത്രമല്ല ഞങ്ങൾക്ക് കണവ കിട്ടിയായിരുന്നു, അത് ഞങ്ങൾ കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കൂനിപ്പൊടി തോരൻ ഉണ്ടാക്കണമെന്ന് നോക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതിനോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് കൂനിപ്പൊടി അല്ലെങ്കിൽ കൊഞ്ചിപ്പൊടി തോരൻ ഉണ്ടാക്കുന്നത് എന്നറിയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതാണ് കൂനിപ്പൊടി, അല്ലെങ്കിൽ കൊഞ്ചുപൊടി. ട്രിവാൻഡ്രത്ത് കൂനിപ്പൊടി എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, കുഞ്ഞു കൊഞ്ചുകളാണ്. അപ്പോൾ ഇത് ഒരുപാടിട്ട് വൃത്തിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് 2-3 വെള്ളത്തിൽ കഴുകിയാൽ മതി, അതിൻ്റെ ഒരു മണ്ണിൻ്റെയൊക്കെ ചുവ ഒന്ന് പോയാൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, കുഞ്ഞു കൊഞ്ചാണ്. അപ്പോൾ ഇത് ഞാൻ വൃത്തിയാക്കി വച്ചേക്കുവാണ്. ഇനി കൂട്ട് തയ്യാറാക്കാം. ഇവിടെ 7 ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊരു ഇടികല്ലിലേക്ക് ഇട്ടു. നമുക്കിതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ 1 തണ്ട് കറിവേപ്പില ഇട്ടു. ഇനി നമുക്ക് 1/2 സ്പൂണോളം നല്ല ജീരകം കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. കൂനിപ്പൊടിയുടെ അളവിനനുസരിച്ച് 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങയിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിരുന്ന വെളുത്തുള്ളി, കറിവേപ്പില, ജീരകം ഇത് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. അപ്പൊ ഇന്ന് അമ്മയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അമ്മത് ആ തേങ്ങ നന്നായിട്ട് കൈകൊണ്ട് വരികയാണ്. മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കൂനിപ്പൊടി തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൽ വെച്ചാലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി അതൊന്ന് ചൂടാകട്ടെ. അപ്പോൾ ചട്ടി ഏകദേശം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അശുദ്ധമായ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ ചട്ടിയിൽ ഒഴിച്ച വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂണോളം ഉഴുന്ന് പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 തണ്ടോളം കറിവേപ്പിലയും 2-3 വറ്റൽ മുളകും ആഡ് ചെയ്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഏകദേശം എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചുപൊടി, അല്ലെങ്കിൽ കൂനിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, കൂനിപ്പൊടിക്ക് അല്ലെങ്കിൽ കൊഞ്ചുപൊടിക്ക് ലൈറ്റായിട്ടൊരു പിങ്കിഷ് കളറാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് മഴ ഒന്ന് എൻജോയ് ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ വേവും, കൊഞ്ചുപൊടി ആയതുകൊണ്ട് തന്നെ. ഇനി മൂടി തുറന്ന് നോക്കാം. കണ്ടില്ലേ, വെള്ളമൊക്കെ അതിൽ നിന്ന് ഊറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന തേങ്ങാക്കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കരുത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടിയിൽ കുറച്ച് വെള്ളം കൂടി വറ്റാനുണ്ട്. ഈ ഒരു കൂനപ്പൊടിയിൽ നിന്ന് ഊറി വന്ന വെള്ളമാണ്. നമ്മൾ വേറെ എക്സ്ട്രാ ഒരു വെള്ളവും ഒഴിച്ചിട്ടില്ല. ഈ ഒരു ടൈമിൽ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക, ഇല്ലെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൂടി അടയ്ക്കാതെ നന്നായിട്ട് ഇളക്കുക. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ കൂനപ്പൊടി തോരൻ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമ്മളൊരു മൂടിയുണ്ട്, അടച്ച് ഒരു 5 മിനിറ്റ് വയ്ക്കണം. ആ ടേസ്റ്റൊക്കെ മൊത്തം അതിൽ ഇറങ്ങാനാണ്. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞു. മൂടി തുറന്ന് നോക്കി, നല്ല മണമൊക്കെ ഇങ്ങനെ മൂക്കിൽ അടിച്ച് കയറുന്നുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് ഉച്ചയ്ക്ക് ചോറിനോടൊപ്പം കഴിക്കാനായിട്ട് കൂനിപ്പൊടി മാത്രമല്ല, ഇവിടെ അടിപൊളി വെള്ളരിക്ക പച്ചടിയും കൂടെ ഉണ്ട്. കൂനിപ്പൊടി തോരനും വെള്ളരിക്ക പച്ചടിയാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. അത് രണ്ടും കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേറൊരു ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തുതരാം. കൊഞ്ചുപൊടി തോരനും അതിനോടൊപ്പം തന്നെ പച്ചടിയും കൂടാതെ ഇന്ന് സ്പെഷ്യലായിട്ട് കണവക്കറിയുണ്ട്. പച്ചയ്ക്ക് തേങ്ങ അരച്ച് മുരിങ്ങക്കോലും അതിനോടൊപ്പം തന്നെ പച്ചമുളകും മാങ്ങ ഇട്ട് കറി വെച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് കൂനിപ്പൊടി തോരൻ അല്ലെങ്കിൽ കൊഞ്ചിൻ്റെ പൊടി തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കണേ നിങ്ങൾ കണ്ടില്ലേ? വളരെ ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കണ എന്നാ ടേസ്റ്റാണെന്നറിയോ? അതോടൊപ്പം തന്നെ ഇത് അച്ഛൻ പുറത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മണം കേട്ടിട്ട് അച്ഛൻ വരെ വന്നു. അത്രയ്ക്ക് ടേസ്റ്റാണ്, ഭയങ്കര മണമാണ്, വീട് മൊത്തത്തിൽ അറിയുന്ന മണമാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. കാര്യം ഇത് എപ്പോഴും അവൈലബിൾ അല്ല. അപ്പോൾ ഇത് ട്രിവാൻഡ്രത്തിൽ ഏകദേശം എല്ലാവർക്കും അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാത്തവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ചിൽഡ്രൻ, ബൈ ബൈ.